തിമിര ശസ്ത്രക്രിയക്ക് നമ്പർ 1 3G തന്നെ. 10 വർഷത്തെ സേവന പാരമ്പര്യം, 10,000-ൽ അധികം തിമിര ശസ്ത്രക്രിയകൾ, 5,000-ൽ അധികം സംതൃപ്തരായ നേത്രരോഗ വിമുക്തർ. 3G കണ്ണാശുപത്രി മെഡിക്കൽ കോളേജിന് എതിർവശം മഞ്ചേരി. ചുങ്കത്രയിൽ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുടെയും കുടുംബത്തിന്റെയും പ്രാദേശിക റൂട്ട് മാപ്പ് പോലീസ് പ്രാഥമികമായി തയ്യാറാക്കി. നിലമ്പൂർ മേഖലയിലെ മുഴുവൻ ജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയതായും PV അൻവർ MLA പറഞ്ഞു. ചുങ്കത്ര CHC നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗബാധിതനായ ഇയാൾ നേരിട്ടും അല്ലാതെയും ഇടപെട്ട 45 പേരുടെ രക്തസാമ്പിൾ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ടെസ്റ്റിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് വന്ന ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ. ഇവരെ 28 ദിവസം നിരീക്ഷണത്തിന് വിധേയമാക്കും. ഇയാൾ നേരിട്ട് ഇടപാടുകൾ നടത്തിയ കടയുടമകൾ, തൊഴിലാളികൾ എന്നിവരെ വീടുകളിലോ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഒരുക്കിയിട്ടുള്ള കെയർ സെന്ററുകളിലോ നിരീക്ഷണത്തിന് വിധേയമാക്കും. കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തി നേരിട്ടെത്തിയ കടകൾ, ഇയാളുമായി ബന്ധപ്പെട്ടവർ, ഇദ്ദേഹത്തിന്റെ പിതാവ്, ഭാര്യ ഉൾപ്പെടെയുള്ളവരുമായി ഇടപെടലുകൾ നടത്തിയവരുടെ ലിസ്റ്റുകൾ പോലീസ് ശേഖരിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റൂട്ട് മാപ്പ് പോലീസ് പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുണ്ട്. നിലമ്പൂർ ചുങ്കത്ര ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കൂടുതൽ ജാഗ്രത കാട്ടണമെന്നും MLA ആവശ്യപ്പെട്ടു. ചുങ്കത്ര CHC കീഴിൽ 3 ജീപ്പുകളിലായി ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി വാഹന പ്രചരണം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിൽ ഇവരെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്ര ചെയ്തതിൽ ഏകദേശം 12-ാം തീയതി കേരളത്തിൽ എത്തിയെങ്കിലും 23-24-ാം തീയതി വരെ ജില്ല നമ്മുടെ നിലമ്പൂരിൻ്റെ പുറം പ്രദേശങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിച്ചതും താമസിച്ചതല്ല. അപ്പോൾ അതിനുശേഷം ഉണ്ടായ അവരുടെ പ്രൈമറി കോണിൽ അവർ പോയ കടകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായും ലോക്ക്ഡൗൺ ചെയ്യാനും, അവിടെ ബന്ധപ്പെട്ട കട ഉടമസ്ഥൻ, അവിടെ സെയിൽസ്മാൻമാരുണ്ടെങ്കിൽ ആ സമയത്ത് ഇവരുമായി സംബന്ധിച്ച ആളുകൾ, ഇത്തരം ആളുകൾ മുഴുവൻ കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതോടൊപ്പം ഈ ചുങ്കത്രയും നിലമ്പൂരും ഒക്കെ ഒന്നുകൂടെ അലർട്ട് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. മാക്സിമം നമ്മൾ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാനുള്ള ആളുകളുടെ തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. ചുങ്കത്തറയിൽ 30-കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം. കൂടുതൽ പേരുമായി ഇയാൾ സമ്പർക്കം പുലർത്തിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എടക്കരയിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം അറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഒപ്പം ബെൽ ബട്ടൺ അമർത്തും.